കൃഷ്ണാഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ നടന്നു കേട്ടോ. ഇന്ന് ഗുരുവായൂരപ്പൻ്റെ കളഭാലങ്കാരം ചതുർബാഹുവായിട്ടാണ്, മഹാവിഷ്ണു മഹാപ്രഭുവായിട്ടാണ് ഇന്ന് ചാർത്തിയിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. ഇന്ന് ഗുരുവായൂരപ്പൻ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ ഉണ്ടായത് മേൽശാന്തിയാണ്. മേൽശാന്തി കക്കാട് കിരണാനന്ദ നമ്പൂതിരിയാണ് ഉണ്ടായത്. പൊന്നുണ്ണിക്കണ്ണൻ്റെ ചതുർബാഹായിട്ട് നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. കാലുമില്ലാതെ ആ പൊൻതളകൾ കെട്ടിയിട്ടുണ്ട്. മഞ്ഞപ്പട്ടിൻ്റെ മുകളിൽ കസവ് ഇങ്ങനെ ഒട്ടിച്ച് ഞെറിഞ്ഞെടുത്തിട്ടുണ്ട്. പാളസാർ കൊടുക്കുന്ന പോലെ നല്ല ഭംഗിയായിട്ട്. അരയിലേക്ക് ഇങ്ങനെയുണ്ട്. കഴുത്തിൽ നല്ല ഭംഗിയുടെ ഒരു മുല്ലമൊട്ട് മാല ചാർത്തിയിട്ടുണ്ട്. കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട്. രണ്ടിൻ്റെ നടുവിൽ രണ്ട് സ്വർണ്ണഗോപികൾ വെച്ചിട്ടുണ്ട്. നല്ല തിളക്കത്തിൽ നല്ല ഭംഗിയായിട്ട് കൈവളകൾ തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. രണ്ട് കൈകളുടെ ശംഖും ചക്രവും സ്വർണത്തിൻ്റെ തിലകം വെച്ചിട്ടുണ്ട്. ഗദ കളഭം കൊണ്ടാണ് ചാർത്തിരിക്കുന്നത്. പത്മം താമര, ഒരു താമരപ്പൂവ് കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മഹാപ്രഭുവായിട്ട് ആ ശ്രീലകത്ത് ഇങ്ങനെ എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആ പൊന്നുണ്ണിക്കണ്ണ്. നല്ല സന്തോഷവും കണ്ടാൽ. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിയിൽ സ്വർണ്ണഗോപി, പൊന്നുങ്കിരീടം ചാർത്തിയിട്ടുണ്ട്. മുഖം നല്ല മന്ദസ്മിതത്തോട് കൂടിയിട്ടാണ് മുഖം. ഇതൊരു കൂത്തുകാരൊക്കെ കാണാം. നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. മേശാന്തി എസ്സലായിട്ട് ചാർത്തിയിട്ടുണ്ട് മഹാപ്രഭുവിന്. പൊന്നിങ്കിരീടത്തിൻ്റെ മുകളിൽ രണ്ട് തിരുമുടിമാലകളാണ് ചാർത്തിരിക്കുന്നത്. ഒന്ന് തെച്ചിയും തുളസിയായിട്ടുള്ള ഒരു തിരുമുടിമാല, മറ്റത് എങ്ങനെയാ വെച്ചാൽ വെളുത്ത പൂവും ധാരാളമായിട്ടും അതിൻ്റെ മുകളിൽ തെച്ചിപ്പൂവായിട്ട്, അങ്ങനെ രണ്ട് തിരുമുടിമാലകളാണ് ചാർത്തിരിക്കുന്നത്. അതുപോലെ കഴുത്തിൽ നല്ല ഭംഗിയുള്ള രണ്ട് ഉണ്ടമാലകളാണ് ചാർത്തിരിക്കുന്നത്. ഒന്ന് തെച്ചിയും തുളസിയും വെളുത്ത പൂവയുടെ കലർന്ന് ഇട കലർന്ന് നല്ല ഭംഗിയുള്ള നല്ല കട്ടിയുള്ള ഒരു ഉണ്ടമാല. മറ്റത് താമരയും തുളസിയും തെച്ചിയും അങ്ങനെയായിട്ട് ഒന്ന് അങ്ങനെ രണ്ട് ഉണ്ടമാലകൾ കഴുത്തിൽ ചാർത്തിയിട്ടുണ്ട്. അതെല്ലാം നല്ല ഭംഗിയുണ്ട്. ഈ പൊന്നിങ്കിരീടത്തിൻ്റെ മുകളിൽ തിരുമുടി മാലകളുടെ മുകളിൽ വിധാനമായിട്ട് രണ്ട് മൂന്ന് മാലകൾ വിധാനമായിട്ട് തോരണമായിട്ട് തൂക്കിയിട്ടുണ്ട്. അതും നല്ല ഭംഗിയുണ്ട്. ഒന്ന് തെച്ചി മാത്രമായിട്ട്, മറ്റതെങ്ങനെ വെച്ചാൽ താമരയും തുളസിയായിട്ട്, പിന്നെ തുളസി കണ്ണന് പ്രിയപ്പെട്ട തുളസി മാത്രമായിട്ട്, അങ്ങനെ രണ്ട് മൂന്ന് മാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. ശ്രീലകത്തേക്ക് നോക്കിയാൽ മഹാപ്രഭു പുഞ്ചിരിയോടുകൂടി കരുണാർദ്രനായ നോട്ടത്തോടുകൂടി എല്ലാവരെയും അനുഗ്രഹിക്കാൻ തയ്യാറായി കൊണ്ട് ആ ശ്രീലകത്ത് നിൽക്കണം കേട്ടോ. നല്ല കൗതുകം കണ്ട് കാണാൻ, നല്ല സന്തോഷവും കണ്ടാൽ. പൊന്നുണ്ണിക്കണ്ണൻ്റെ മുഖഭാവം നല്ല രസമാണ്. ശാന്തസ്ഥലായിട്ട് ചാർത്തിയിട്ടുണ്ട്. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ രൂപം എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ കേട്ടോ. നല്ല സന്തോഷം. ഗുരുവായൂരപ്പാ അനുഗ്രഹിക്കണേ. ജഗന്നിവാസ കരുണാമുരാരേ മുകുന്ദ ഭക്തപ്രിയ വാസുദേവ, വരുന്ന രോഗങ്ങളകന്നു പോവാൻ പരം തരേണേ ശ്രീ ഗുരുവായൂരപ്പ. നാരായണ എന്നു സദാ ജപിച്ചാൽ പാപം കെടും പശി കെടും വ്യസനങ്ങൾ തീരും, നാവിന്നുണർച്ച വരുമേറ്റവും അന്ത്യകാലേ ഗോവിന്ദ പാദകമലങ്ങൾ തെളിഞ്ഞു കാണും. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. നല്ലോണം നാമം ജപിക്കാൻ തോന്നിക്കണേ, അനുഗ്രഹിക്കണേ. മഹാപ്രഭു ആ ശ്രീലകത്ത് വിളങ്ങി നിൽക്കണം. നെയ്വിളക്കിൻ്റെ ശോഭയിൽ ഇങ്ങനെ തിളക്കത്തോടെ നിൽക്കണം മഹാപ്രഭു. ചന്ദ്രബാഹുവായിട്ട് നിൽക്കണം നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ. ആ രൂപം മനസ്സിൽ വിചാരിച്ച് ആ തൃക്കാലുണ്ടല്ലോ, തല കെട്ടിയ തൃക്കാല്, അതങ്ങോട്ട് മുറുകെ പിടിച്ച് നമുക്ക് ഉറക്ക നാമം ജപിക്കാല്ലേ. നാരായണ 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 ഹരേ ഹരേ.